ഒരു ലോറി പൂച്ചെടികൾ, അതായത് മാക്സിമം എന്തെങ്കിലും റോസ്, അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ കിട്ടില്ലെങ്കിൽ കിട്ടുകാച്ചി വെറൈറ്റി ചെമ്പരത്തി എല്ലാം കൂടെ ചേർത്ത് ഒരു ലോറി ചെടികളാണ് നമ്മളിപ്പം ഇവിടെ കൊണ്ടുവന്ന് ആശ്രമം മൈതാനത്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നഴ്സറി തുടങ്ങുവാണ്, അന്നേരം ഇപ്പോഴേ തുടങ്ങി സെറ്റ് ചെയ്ത് ഓണക്കച്ചവടത്തിനുള്ള പ്ലാന്റുകളെല്ലാം ഓരോ ആഴ്ചയിലും നമുക്ക് ഓരോ ലോഡ് വരുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പം വന്ന ലോഡിനകത്ത് കുറേ ചെമ്പരത്തി വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ റോസിൻ്റെ ചെറിയ കവറ്, മീഡിയം സൈസ് കവറ്, വലിയ 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 എന്താ പറയുക, ഒരു വലിയ വലിയ കവർ സൈസിലുള്ള റോസ്, അതേപോലെ തന്നെ ബട്ടൺ റോസ്, മിനിയേച്ചർ റോസ്, അതേപോലെ തന്നെ കാശ്മീർ റോസ്, അങ്ങനെ ഒരുപാട് സമശ്വ റോസ്, അഹല്യ ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പ്രത്യേകം പറയണ്ടല്ലോ, ലോഡ് വരുന്ന സമയത്ത് നല്ല കിട്ടില്ലം കിട്ടുകാച്ചി വെറൈറ്റികൾ ഇതിനകത്ത് കാണാം. വന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. എ വി കെ ആഡിറ്റോറിയം കൊല്ലം ആശ്രാമം മൈതാനത്ത് എ വി കെ ആഡിറ്റോറിയത്തിൻ്റെ നേരെ എതിർവശത്ത്, അല്ലെങ്കിൽ യൂണിസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് നമ്മൾ നേഴ്സറി ഗ്രൗണ്ടിനകത്ത് പാർക്കിങ്ങിൻ്റെ അടുത്ത് വന്ന് നിന്നാൽ കാണാനായിട്ട് സാധിക്കും. നീല മറ്റേ ഷീറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഫുള്ള് ചെടികൾ വെച്ചേക്കുന്ന കാണാനായിട്ട് സാധിക്കും. അതാണ് വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന നല്ല വലിയ കവറിലുള്ള ചെമ്പരത്തിയാണ് ഈ കാണുന്നത്. നല്ല രസമുള്ള പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. അതിനകത്ത് പൂനെ വെറൈറ്റി ഉണ്ട്, മിക്സഡ് വെറൈറ്റികളുണ്ട്, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ ഉണ്ടല്ലേ. ഏകദേശം ഒരു ഒന്നൊന്നര അടി രണ്ടടി പൊക്കത്തിലുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകൾ നേരിട്ട് വന്നെടുക്കാനായിട്ട് സാധിക്കും. ചട്ടിയിലുള്ള ചെമ്പരത്തി, അതേപോലെ എന്താണ്ട് ഇത് പൂനെ വെറൈറ്റി ചട്ടിയിലുള്ള ചെമ്പരത്തി, അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല വരിക്കപ്പിലാന്തിയൊക്കെ, നല്ല അടിപൊളി വരിക്കപ്പിലാന്തികൾ. നേരത്തെ പല വെറൈറ്റികളും, തേൻ വരിക്കയുണ്ട്, ആയുർജക്കുണ്ട്, അതേപോലെ തന്നെ ഡിസംബർ ഹണി, ഡിസംബർ മാസം കായ്ക്കുന്ന വരിക്കച്ചക്ക, അങ്ങനെയുള്ള ഒരുപാട് 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 നല്ല കിട്ടിലം പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ജബോട്ടിക്കാബ, അതേപോലെ തന്നെ ഒലിവ് മരത്തിൻ്റെ തൈ, അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ്, അതേപോലെ തന്നെ ഒരുപാട് കുള്ളൻ അടയ്ക്ക, അടയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്. അപ്പം അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകളുടെ കുറേ അഗ്ലോണിമ വെറൈറ്റീസ്, അതേപോലെ തന്നെ സി സി പ്ലാന്റ്, ബ്ലാക്ക് സി സി, അങ്ങനെ കുറേ ഇതാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇതാണ് തെറ്റി, നല്ല വിവിധ ഇനം തെറ്റികൾ. ഇതാണ് നിക്കോഡിയ പ്ലാന്റ് നിറച്ച് പൂപിടിക്കുന്നത്. അറിയാലോ നിക്കോഡിയ, ഞാൻ പ്രത്യേകം പറയണല്ലോ, നമ്മുടെ ചാനൽ കാണുന്നവർക്കെല്ലാം നമ്മൾ നിക്കോഡിയെ പറ്റി അറിയാവുന്നതാണ്. അതേപോലെ തന്നെ മിനിയേച്ചർ ടൈപ്പ് ചെമ്പരത്തിയുടെ വലുത്, അതേപോലെ തന്നെ നിക്കോഡിയ, ഇതാണ് നമ്മുടെ നിക്കോഡിയ പ്ലാന്റ് ഇല കാണാതെ പൂപിടിക്കുന്ന വെറൈറ്റി. അതേപോലെ തന്നെ പഴയ വെറൈറ്റി ചെടികളും എല്ലാം നമ്മളിവിടെ അരളി, അരളി മുതൽ, അതേപോലെ തന്നെ പിച്ചി മുതൽ, അരളി മുതൽ, മാൻഡിവില്ല വെള്ളം മുതൽ, പല സാധനങ്ങളും, ഗ്രൗണ്ട് ഓർക്കിഡുകൾ, ഒരുപാട് ഒരുപാട് സാധനങ്ങൾ തൻ്റെ റോസ്, റോസിൻ്റെ ലൂടെ ഇറക്കി തുടങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് തന്നെ തൻ്റെ ഇത്രയും ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തൻ്റെ ചരുവത്തിന് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാശ്മീർ റോസ് ഉണ്ട് കേട്ടോ, അടിപൊളി കാശ്മീർ റോസ് ഇരിപ്പുണ്ട്. അതുപോലെ ബട്ടൺ റോസ് ഇരിപ്പുണ്ട്, ബട്ടൺ റോസ്, അതുപോലെ യുജീനിയ വെറൈറ്റികളൊക്കെ നാളത്തെ ലോഡിൽ കാണും. തൻ്റെ തെറ്റി, പല വെറൈറ്റി തെറ്റി, തെറ്റിയുടെ തൈകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക്, ആറി കയറി വന്നപ്പോഴത്തേക്ക് അതും കൂടെ കൊണ്ടുവന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ 10-45 ദിവസമുണ്ട്, സുഖമായിട്ട് നിങ്ങൾക്ക് വന്ന് കാണാനായിട്ട് സാധിക്കും. ആദ്യമേ തുടങ്ങുന്നത്, ഒരു നേഴ്സറി തുടങ്ങുന്നത് വലിയ കാര്യമല്ല, എന്നാൽ അതിന് വരുന്ന എഫേർട്ട് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും. 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇത് ഫുള്ളായിട്ട് ചെടിയായിട്ട് നിറയും. അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. ഡ്രാഗൺ ഫ്രൂട്ട് തൻ്റെ പൂവുള്ളത് അതിനകത്ത് കൊണ്ടുവന്ന് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. തൻ്റെ പൂ ഒട്ടിച്ചു വെച്ചതല്ല, ഒറിജിനൽ ഫ്ലവർ അതിനകത്ത് പിടിച്ചത്, വലിയത്. അത് ഒരുപാട് വലിയ ചട്ടിക്കകത്തോ വലിയ കവറിനകത്തോ ഒന്നുമല്ല, ഒരു 20 ലിറ്ററിൻ്റെ വെള്ളക്കുപ്പി കട്ട് ചെയ്തിട്ട് അതിനകത്ത് വളർത്തിയ പ്ലാന്റാണ് തൻ്റെ പഴം ഡ്രാഗൺ ഫ്രൂട്ട്. കണ്ടില്ലേ, ഇതേപോലെ ചുമ്മാ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനെ നമ്മളവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ തൈകളുണ്ട്. അതേപോലെ നല്ല നല്ല ഒരുപാട് പ്ലാന്റുകൾ നേരിട്ട് വന്ന് കാണാനായിട്ടുണ്ട്. അതാണ്ട് ലോഡ് ഇറക്കുന്നത്, അതാണ്ട് ഇതേപോലെയാണ് ഓരോന്നും പ്ലാന്റായിട്ട് അട്ടിയിട്ടാണ് വരുന്നത്. ഇതാണ് അട്ടി എന്ന് പറയും. അതാണ്ടേ നമ്മളിങ്ങനെ ചരിച്ച് അടിക്കി 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 എത്രത്തോളം പൊക്കത്തിൽ അത് പോകുന്നത് നോക്കില്ലേ, അതേപോലെ ആണ് പ്ലാന്റുകൾ കൊണ്ടുവരുന്നത്. അതേപോലെ നേഴ്സറി ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ, ഇതേപോലുള്ള 1200-1300 വീഡിയോസ് നല്ല നേരെ പോലെ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ കയറി കാണാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിനും അതിൻ്റെ കഴിഞ്ഞ മുമ്പത്തുള്ള ഓണത്തിനും അതിൻ്റെ കഴിഞ്ഞ മുമ്പുള്ള ഓണത്തിനും ഒക്കെ നമ്മൾ സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും വീഡിയോയും വിൽപ്പനയും എല്ലാം ഒരു ഓളമല്ലേ, ബോണസും ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പം ഈ ഒരു എക്സിബിഷൻ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി നടത്തിയിട്ടുണ്ട്. വരുമ്പം വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ആശ്രാമത്തോട്ടാണ് ഈ വർഷം ആശ്രാമം എന്ന് പറയുന്നത്, വൻ മേളയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ 2 സർക്കസ് ഉണ്ട്, 2-3 എക്സിബിഷൻസും ഒക്കെ ആയിട്ട് ഇപ്രാവശ്യം ഓണം
കൊല്ലത്തായിരിക്കും. കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് ഇവിടെ തന്നെ ഏകദേശം തുണിയുടെ വലിയൊരു സ്റ്റാളും അതേപോലെ തന്നെ ബജി അത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരുപാട് ഒരുപാട് കത്തി മുതൽ വീട്ടിനാവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾക്ക് വേണ്ടി വലിയ ഒരു പവലിയൻ അടിച്ചേക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒരു 10-60 സെൻറ് വസ്തുവിനകത്ത് മൊത്തം വലിയ വലിയ എന്താ പറയുക ഷെഡുകളാണ്. അന്നേരം വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കേ.